ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ ക്ലാസ്സുകളാണ്. ഇന്നു മുതൽ നമ്മൾ എല്ലാ ഞായറാഴ്ചകളും നമ്മൾ സൺഡേ സ്പെഷ്യൽ ക്ലാസ്സുകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ ഒരു കൂട്ടം പാരന്റ്സിനും അവരുടെ വിദ്യാർത്ഥികളായ കുട്ടികൾക്കും വേണ്ടിയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഒരുപാട് ആളുകൾ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ തിരഞ്ഞു നടക്കുന്നു. SLC കഴിയുന്നു, +2 കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, PG കഴിയുന്നു. ഇനി എന്ത് ചെയ്യണം, ഏത് കോഴ്സ് ചെയ്യണം, എങ്ങനെയുള്ള കോഴ്സ് ചെയ്യണം, ഏതെല്ലാം കോഴ്സുകൾ ചെയ്താലാണ് നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടുന്നത്, ഏതെല്ലാം കോഴ്സുകൾ ചെയ്താലാണ് നമുക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ജോലി കിട്ടുന്നത്, ഏതെല്ലാം കോഴ്സ് ചെയ്താലാണ് നല്ല സാലറി കിട്ടുന്നത്, ഏതെല്ലാം കോഴ്സുകൾ ചെയ്താലാണ് നല്ല അന്തസ്സും അഭിമാനമുള്ള ജോലി കിട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. കോഴ്സുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രൊഫഷണൽ കോഴ്സുകൾ, ഏറ്റവും നല്ല കോഴ്സുകൾ, വളരെ എളുപ്പത്തിൽ ജോലി കിട്ടുന്ന സാധ്യതയുള്ള കോഴ്സുകൾ, സമൂഹത്തിൽ നല്ല നിലവാരമുള്ള കോഴ്സുകൾ, നല്ല സാലറി കിട്ടുന്ന കോഴ്സുകൾ, ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻസ് എന്താണോ ആ കൺഫ്യൂഷന് സൊല്യൂഷൻ നൽകാവുന്ന രീതിയിലുള്ള കോഴ്സുകളും അവരുടെ സാധ്യതകളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചു കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ളത് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും വലിയൊരു ലോകമാണ് നമുക്ക് ഈ സൺഡേ സ്പെഷ്യൽ ക്ലാസ്സിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം +2 SLC പരീക്ഷ കഴിഞ്ഞു, +2 പരീക്ഷ കഴിഞ്ഞു, ഈ റിസൾട്ട് വരാൻ കാത്തിരിക്കും, വിജയം കാത്തിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കും ഇവരുടെ പാരന്റ്സിനും, ഈ +2 കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും, അതോടൊപ്പം SLC കഴിഞ്ഞ കുട്ടികളും പാരന്റ്സിനും എല്ലാം വലിയ കൺഫ്യൂഷനാണ്. എന്താണ് കൺഫ്യൂഷൻ? ഇനി ഏത് കോഴ്സിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്, ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്, ഏത് കോഴ്സ് ചെയ്താലാണ് നല്ല ജോലി കിട്ടുന്നത്, ഏത് കോഴ്സ് ചെയ്താലാണ് വളരെ എളുപ്പത്തിൽ ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് കോഴ്സ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നല്ല സാലറിയും സമൂഹത്തിൽ നല്ല അഭിമാനവും അന്തസ്സുമുള്ള ജോലി കിട്ടുന്നത്, ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനാണ്. ഏത് സ്ട്രീമിലൂടെയാണ് പോകേണ്ടത് തുടങ്ങിയ കുറെ കൺഫ്യൂഷനിലാണ് പൊതുവെ എല്ലാ പാരന്റ്സും കുട്ടികളും. അപ്പൊ ഇതിനെല്ലാം സൊല്യൂഷൻ കണ്ടുള്ള ഒരു രീതിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, പൊതുവെ എല്ലാവരും പഠിക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമുക്കറിയാം. എന്തിനാണ് ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് ഫണ്ടമെന്റലായിട്ട് നമുക്കറിയാം, വിദ്യാഭ്യാസം നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ വിദ്യ നമ്മൾ അഭ്യസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്തിനുവേണ്ടിയാണ്? പ്രധാനമായും ഒന്ന് അറിവ് നേടുക എന്നതാണ്. പ്രധാനമായും ഒന്ന് അറിവ് നേടുക തന്നെയാണ്, ഒരു സംശയം ഉണ്ട്. രണ്ടാമതായി നമുക്കൊരു പ്രൊഫഷൻ വേണം, ഒരു ജോലി കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മളിന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജോലിയെ തന്നെ നമുക്ക് മൂന്നരമായി കാണാം. പൊതുവെ മൂന്നരത്തിലുള്ള ജോലികളാണ് നമുക്ക് പോകുന്നത്. ഒന്ന്, സ്വയം പര്യാപ്തം നേടുക, നമ്മുടെ സ്വയം തൊഴിലാണ് നമുക്ക്. നമ്മൾ സ്വയം പര്യാപ്തമാണ്, നമ്മുടെ ഒരു സ്വയം തൊഴിലാണ് നമ്മൾ ഒന്ന്. എന്താണ് സ്വയം തൊഴിലിന്റെ പ്രത്യേകത? സ്വയം തൊഴിലിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് തിരഞ്ഞെടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജോലി ചെയ്യാം, നമ്മുടെ മേലെ ഒരു സുപ്പീരിയർ ഇല്ല എന്നാണ്. നമ്മുടെ യജമാനും നമ്മുടെ തൊഴിലാളിയും, മാസ്റ്റേഴ്സ് ആൻഡ് പ്രോളിറ്റേറിയൻ, തൊഴിലാളിയും മുതലാളിയും നമ്മൾ തന്നെയാണ്. നമുക്ക് ആരോടും ബോധിപ്പിക്കേണ്ട, എല്ലാ നഷ്ടങ്ങളും എല്ലാ ലാഭങ്ങളും നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് മാനേജറും, നമ്മൾ തന്നെയാണ് തൊഴിലാളിയും, എല്ലാം നമ്മൾ തന്നെ. ഇതാണ് സ്വയം തൊഴിലിന്റെ പ്രത്യേകത. ഇതാണ് ഒരു തരത്തിലുള്ള തൊഴിൽ. മറ്റൊന്ന് സ്വകാര്യ മേഖല, പ്രൈവറ്റ് മേഖലയുള്ള തൊഴിലുകളാണ്. പ്രൈവറ്റ് മേഖല നമുക്കറിയാം എന്താണ് പ്രത്യേകത, ഒരുപാട് സാലറി കിട്ടുന്നു, നല്ല വരുമാനം. ഒരുപക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് ജോലികളെ കൂടുതൽ സാലറി കിട്ടുന്നത് സ്വകാര്യ മേഖലയിലാണെന്ന് അറിയാം. സ്വകാര്യ മേഖല നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കും, അതാണ് സ്വകാര്യ മേഖല ഉൾപ്പെടുത്തിയത്. അതിനോടൊപ്പം മറ്റൊരു ഏറ്റവും വലിയൊരു ദോഷവശം കൂടി അതിനുണ്ട്. എന്തായിരിക്കും സ്വകാര്യ മേഖല ദോഷവശം എന്ന് പറയുന്നത്? അതായിരിക്കും അതിന് പെർമനൻസി ഇല്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ 50,000 രൂപ സാലറി കിട്ടും, നാളെ 1,00,000 രൂപ കിട്ടും, പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ, രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മളെ വേണമെങ്കിൽ പിരിച്ചുവിടാം, പിന്നെ നമ്മൾ തൊഴിലില്ല, പിന്നെ നമ്മൾ തൊഴിലില്ലായ്മ ആയിട്ട് നടക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ഒരു പെർമനൻസി എന്നത് ഇല്ലാത്ത ഒരു ഘടകമാണ്. എന്നാൽ കഴിവിനനുസരിച്ച് അത്യാവശ്യം സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഘടകമാണ് ഇത്, പ്രൈവറ്റ് സെക്ടർ എന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഘടകം നമ്മുടെ ഗവൺമെന്റ് സെക്ടറാണ്, പബ്ലിക് സെക്ടറാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് മേഖലയാണ്. ഗവൺമെന്റ് മേഖലയെ പ്രത്യേകം നമുക്കറിയാം എന്താണ്, ദാറ്റ് ഈസ് പെർമനൻസി. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് ഗവൺമെന്റ് ജോലി. എന്താണ് കാരണം? പ്രധാനമായിട്ടും നമുക്ക് എന്താണ് പെർമനൻസി, അതിനൊരു പെർമനൻസി ഉണ്ട്, കറക്റ്റ് കിട്ടുന്ന ആ ഇൻകം, അത് നമുക്ക് എല്ലാ മാസവും വളരെ ഭംഗിയായി ആ ഇൻകം കിട്ടുന്നു. ലൈഫ് ടൈം സെക്യൂരിറ്റിയാണ്, ജീവിതകാലം വരെ നമുക്ക് ജോലി ചെയ്യാം, ദാറ്റ് മീൻസ് ആ റിട്ടയർമെന്റ് വരെ ജോലി ചെയ്യാം, അത് കഴിഞ്ഞാൽ പെൻഷനും കിട്ടുന്നു. അപ്പൊ ഒരു പെർമനൻസി എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് ജോബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പെൻഷൻ പ്ലസ് പെൻഷനും കിട്ടുന്നു, കിട്ടിയാ. ഇതാണ് ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള പോലും ആളുകൾ പോലും പലപ്പോഴും ഇതിലേക്ക് വരുന്നത്, ഗവൺമെന്റ് ജോബിലേക്ക്. അപ്പൊ പൊതുവെ ജോബുകൾ എന്ന് പറയുന്നത് മൂന്ന് തരമാണ്. ഒന്ന് നമ്മൾ പറയാം സ്വയം തൊഴിലാണ്, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാമെന്നുള്ളതാണ്. മാസ്റ്റേഴ്സും പ്രോളിറ്റേറിയറ്റും അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സും നമ്മൾ തന്നെയാണ്, നമുക്ക് ആരോടും ഉത്തരവാദിത്തം വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ മേലൊരു അധികാരിയില്ല, ആ രീതിയിൽ. അതാണ് നമ്മുടെ സ്വയം തൊഴിലിന്റെ പ്രത്യേകത. രണ്ടാമത്തെ സ്വകാര്യ മേഖല ഞാൻ പറഞ്ഞു, അതിന് പ്രത്യേകത നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാം, പക്ഷേ പെർമനൻസി എന്ന സംഭവം അതിന് ഇല്ല എന്ന് പറഞ്ഞു.
മൂന്നാമത്തെ ഗവൺമെന്റ് ജോബ് ഞാൻ പറഞ്ഞത് നിർബന്ധിത അതിന് പെർമനൻസ് ജീവിതകാലം വരെ സെക്യൂരിറ്റി നൽകുന്നു എന്നുള്ളതിന്റെ ഘടകം. കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറവാണെങ്കിലും അതിന് പെർമനൻസ് ഉണ്ട്, അധികാരമുണ്ട് തുടങ്ങിയതാണ് ഗവൺമെന്റ് ജോബിന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് പൊതുവെ ജോബുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ജോബുകളെ തെരഞ്ഞെടുക്കും. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ പോലെ SSLC പ്ലസ് ടു ഡിഗ്രി PG തുടങ്ങിയ കോഴ്സ് തുടങ്ങിയ ബിരുദങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജോബ് തെരഞ്ഞെടുക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. പലപ്പോഴും പല രീതി പല കാരണം കൊണ്ടും ജോബ് തെരഞ്ഞെടുക്കാറുണ്ട്. ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിലും ഒരു ജോബ് തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തെ അതിനെ ഡിസൈഡ് ചെയ്യുന്ന ആ കുട്ടി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ ഡിസൈഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഒന്ന് പ്രധാനമായിട്ടും കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞാൽ ഒരു ജോബ് തിരഞ്ഞെടുക്കാൻ ആ കുട്ടിയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. ഒന്ന് ഡ്രീംസ് ഓഫ് പാരന്റ്സ് ആണ്, അത് ഏറ്റവും പ്രധാന ഘടകം. ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അതാണ്. ഡ്രീംസ് ഓഫ് പാരന്റ്സ് പാരന്റ്സിന്റെ ഡ്രീംസ് ആണ്. പാരന്റ്സിന് ചില ഡ്രീംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അമ്മ പറയുമ്പോൾ എന്താ പറയാ, മോനെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു LLB എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് മോനെ LLB എടുക്കണം. അപ്പൊ നമുക്ക് കഴിയാത്ത നമ്മുടെ കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കും. കിട്ടിയ ചില അച്ഛനും പറയും എന്ത് പറയും, മകനെ നമ്മുടെ മുത്തച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ കൊണ്ട് IAS എടുപ്പി, അച്ഛനെ കൊണ്ട് IAS എടുപ്പിക്കാൻ അല്ലെങ്കിൽ IPS, എനിക്കത് കഴിഞ്ഞില്ല അതുകൊണ്ട് മോൻ IAS എടുക്കും. ഒരു പക്ഷേ ഈ കുട്ടിക്ക് രണ്ടിനും താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ പാരന്റ്സിന്റെ ഡ്രീംസ് അത് കുട്ടികളുടെ താല്പര്യത്തിന്മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ഘടകം. ആ പാരന്റ്സിന്റെ ഡ്രീമിനനുസരിച്ച് കുട്ടികൾ ചിലപ്പോൾ ജോലി തിരഞ്ഞെടുക്കുക, ജോബ് തിരഞ്ഞെടുക്കാണ്. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം കൂടി വരാണ്, അത് പൊരുത്തക്കേട് എന്ന സംഭവം കൂടി ധാരാളം സംഭവിക്കുകയാണ്. പാരന്റ്സ് നിർദ്ദേശപ്രകാരം അവരുടെ താല്പര്യപ്രകാരം കുട്ടികളെ കൊണ്ട് ചില ജോബ് തിരഞ്ഞെടുപ്പിച്ച് ആ ജോബ് കഴിഞ്ഞ അല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ ശേഷം അവർക്ക് ആ ജോബിനോടും പൊരുത്തപ്പെടാൻ പറ്റാതെ അതിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന അവസ്ഥ ഒരുപാടുണ്ട്. എന്റെ അനുഭവത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഞാനൊക്കെ PG പഠിക്കുമ്പോൾ LLB കഴിഞ്ഞ് രണ്ട് കുട്ടികൾ എന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ LLB കഴിഞ്ഞ് പാരന്റ്സിന് ഇഷ്ടപ്രകാരം അവർ LLB കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ അവർക്ക് അത് ശോഭിക്കാൻ കഴിഞ്ഞില്ല, അവരത് വിട്ടെറിഞ്ഞ് വീണ്ടും വന്ന് PG വന്നു. കേട്ടോ, ഇതേപോലെ ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പലപ്പോഴും പലരും ഈ പാരന്റ്സിന്റെ ഡ്രീംസിനനുസരിച്ച് ജോബ് തിരഞ്ഞെടുത്ത് തന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പാരന്റ്സിന്റെ താല്പര്യത്തിന് അനുകൂലമായി ജോബ് തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ കോഴ്സുകൾ തെരഞ്ഞെടുത്ത് അതിൽ ശോഭിക്കാതെ അതിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ സ്വന്തം താല്പര്യം തന്നെയാണ്. അത് പാരന്റ്സും കൂടി ചിന്തിക്കുക, നിങ്ങൾ പാരന്റ്സ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളുടെ താല്പര്യങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കരുത്. അഥവാ അങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിന് വെച്ച് കുട്ടികൾ വളരുന്നില്ല, അത് ഇംപ്ലാന്റ് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം കൂടി നമുക്ക് കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇംപ്ലാന്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ചെറു വളരെ ചെറുപ്പം മതി. ഇപ്പോൾ പ്ലസ് ടു കോഴ്സൊക്കെ കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം 17-18 വയസ്സിലൊക്കെ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലും കഴിയും. അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ പ്രത്യേകിച്ച് വേറെ ജോബിനോട് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് അവരുടെ മനസ്സിൽ ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയും. അതല്ല, കുട്ടികൾക്ക് മറ്റൊരു കോഴ്സിനാണോ മറ്റൊരു ജോബിനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ താല്പര്യങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നത്. അപ്പോൾ ഒന്ന് പാരന്റ്സിന്റെ ഡ്രീംസ് അനുസരിച്ച് കുട്ടികൾ കോഴ്സുകളും ജോബുകളും തിരഞ്ഞെടുക്കാറുണ്ട്. രണ്ടാമത്തെ ഒന്ന് പറയുന്നത് ഇക്കോണമിക് കണ്ടീഷൻ ഓഫ് ഫാമിലിയുടെ ഇക്കോണമിക് കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ട് ഒരു കുട്ടി ഇപ്പൊ ഫാമിലി വളരെ ഇൻകം വളരെ കുറവാണ്, സാമ്പത്തിക അവസ്ഥ വളരെ കുറവാണ്, അതുകൊണ്ട് നല്ല ജോലി ചെയ്യണം നല്ല ജോബ് ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ ഫാമിലി നല്ല ഇൻകം ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, വളരെ പെട്ടെന്നൊരു ജോലി വാങ്ങി കുടുംബത്തെ സഹായിക്കണം. ആ രീതിയിൽ തന്റെ താല്പര്യങ്ങളെ മാറ്റി നിർത്തി, കുട്ടികളുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്തി ഫാമിലിയുടെ ഇക്കോണമിക് കണ്ടീഷൻ അനുസരിച്ച് ജോബ് തിരഞ്ഞെടുക്കുന്ന ഒരു ഘടകവും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒന്ന് പാരന്റ്സിന് ഡ്രീംസ് ഉണ്ട്, രണ്ടാമത് ഇക്കോണമിക് കണ്ടീഷൻ ഓഫ് ഫാമിലി ഉണ്ട്, ദെൻ മൂന്നാമത് എന്ന് പറയുന്നത് സറൗണ്ടിങ് പ്രഷർ ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള പ്രഷർ ഉണ്ട്. ചിലപ്പോൾ ഒരു കുട്ടി കോഴ്സ് കഴിയും, പ്ലസ് ടു സയൻസ് കഴിയും, അത് കഴിഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിൽക്കാതിരിക്കും ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി ഇന്ന കോഴ്സിന് പോകുന്നു, നഴ്സിംഗിന് പോകുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു എങ്കിൽ ഞാൻ നഴ്സിംഗിന് പോകുന്നു. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ് എന്നുള്ള പ്രഷർ, എൻ്റെ കൂടെ പഠിച്ച കുട്ടി അല്ലെങ്കിൽ എൻ്റെ ബന്ധു റിലേറ്റീവ്സ് കസിൻ ബ്രദർ ഇതാ ഇന്ന ആളായിരിക്കുന്നു, എൻ്റെ കസിൻ ബ്രദർ ഇതാ ഇന്ന ആളായിരിക്കുന്നു. അപ്പോൾ അവരോടുള്ളൊരു കോമ്പറ്റീഷൻ, അവരും ഇന്ന രീതിയിലായാലോ എനിക്കും ആ രീതിയിലാകണം, അങ്ങനെ മറ്റുള്ളതിനെ അനുകരിച്ചുകൊണ്ട് ആ പ്രഷറിന്റെ ഫലമായി ആ മറ്റ് ജോലികൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട്, നമ്മുടെ താല്പര്യം അവിടെ ഉണ്ട്, ആ താല്പര്യത്തെ ഒഴിവാക്കി മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് ആ രീതിയിൽ അതൊരു പ്രഷറാണ്, നമ്മുടെ സറൗണ്ടിങ്സ് എന്നുള്ളൊരു പ്രഷറാണ്. ആ നമ്മുടെ താല്പര്യം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുമായി കമ്പയർ ചെയ്തുകൊണ്ട് അവരുമായി കോമ്പറ്റ് ചെയ്തുകൊണ്ട് ജോബും കോഴ്സുകളും തിരഞ്ഞെടുക്കാൻ അതും ഒരു അനുകൂലമായിട്ടുള്ള രീതിയല്ല എന്നുള്ളത്. ദെൻ മറ്റൊരു ഫാക്ടേഴ്സ് ആണെന്ന് പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു പാരന്റ്സിന്റെ ഡ്രീംസ് ഉണ്ട്, ഇക്കോണമിക് കണ്ടീഷൻ ഓഫ് ഫാമിലി ഉണ്ട്, പ്രഷർ ഉണ്ട്, നമ്മുടെ ചുറ്റുപാട് നിന്നൊരു പ്രഷർ ഉണ്ട്, ഇതുകൂടാതെ ഹൈ ഇൻകം ആൻഡ് സാലറി, ഇതൊരു വലിയൊരു ഘടകം. ഹൈ ഇൻകം ആൻഡ് സാലറി, വളരെ വലിയ രീതിയിലുള്ള ഇൻകം കിട്ടണം, വളരെ വലിയ രീതിയിലുള്ള സാലറി കിട്ടണം, ഇത് ആഗ്രഹിച്ചു ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. എനിക്ക് ഇന്ന ജോലി വേണം, അതിന്റെ സാലറി വേറെ കോളറിയുള്ളൂ, 20,000 രൂപയുള്ളൂ, അടുത്തൊരു ജോലി ഇത് 50,000 രൂപ കിട്ടും, അതുകൊണ്ട് എനിക്ക് ആ ജോലി ഉണ്ട്. അപ്പൊ സാലറി ആൻഡ് ഇൻകം അത് വലിയ ഘടകമാണ്.
അതും മോഹിച്ചുകൊണ്ട് ജോബും കോഴ്സുകളും തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു. കംപ്ലീറ്റ് ഓഫ് പാരന്റ്സ് എല്ലാവരെയും ബി ടെക് എന്നാണ് പറഞ്ഞത്. ബി ടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ വലിയ ജോലിയായി, വലിയ സംഭവം, ഒരുപാട് പണം സമ്പാദിക്കാൻ രീതിയിലായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ബി ടെക് കഴിഞ്ഞ ആളുകൾ, മുഴുവൻ ബി ടെക് കഴിഞ്ഞ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ ഇപ്പോൾ പി എസ് സി കോച്ചിങ്ങിന് വരുന്ന ഒരു കാലഘട്ടമാണ്. ആ രീതിയിലേക്ക് മാറി. അപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഹൈ ഇൻകം ഹൈ സാലറി ഡിസൈഡ് ചെയ്ത് ആ വഴിക്ക് ഇപ്പോൾ കോഴ്സുകളും ജോബുകളും തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. ഇനി ഇതിനേക്കാൾ ഒരു മറ്റൊന്നും കൂടി വരുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് എന്നാണ്. ഇൻട്രസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ ഈ തൊഴിൽ അന്വേഷിക്കുന്ന ആളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഒരു കോഴ്സ്, ഒരു ജോബ് തിരഞ്ഞെടുക്കുന്നത്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളോ നാല് കാര്യങ്ങളോ ഓർത്തു വയ്ക്കുക. എന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു കോഴ്സ്, ഒരു ജോബ് തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന്, പാരന്റ്സ് ഡ്രീംസ് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു. രണ്ടാമത് ചുറ്റുപാടുള്ള പ്രഷറിന് അനുസരിച്ച് കുട്ടി ജോബ് തന്റെ താല്പര്യം മാറ്റിവെച്ച് പോകാറുണ്ട്. മൂന്നാമത് നമ്മുടെ ഫാമിലി ഇക്കോണമി, നമ്മുടെ ഫാമിലിയുടെ ഇക്കോണമിക്ക് അനുസരിച്ച് താല്പര്യങ്ങൾ മാറ്റി നിർത്തി വെച്ച് ഫാമിലിയെ സഹായിക്കാനും വേണ്ടി പെട്ടെന്നൊരു ജോലി കിട്ടണം, സാലറി കിട്ടുന്ന രീതിയിൽ ആ രീതിയിലും ജോബ് തിരഞ്ഞെടുക്കാറുണ്ട്. പിന്നെ അടുത്തോടൊപ്പം ഞാൻ പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞു, കരിയറിൽ കിട്ടുന്ന ഹൈ ഇൻകം ആൻഡ് സാലറി, വലിയ രീതിയിൽ ഇൻകം അതോടെ സാലറി, അത് മോഹിച്ച് ആ വഴിക്ക് പോകുന്ന ആളുണ്ട്. ദെൻ ഫൈനലി വരുന്നത് ഇൻട്രസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്. ഒരു സംശയമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ്, കാൻഡിഡേറ്റിന്റെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിനനുസരിച്ച ജോലി തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ഉചിതം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾ ഇന്ന രീതിയിലേക്ക് അയക്കണം, ഇന്ന ജോബ് കുട്ടിക്ക് കിട്ടണം എന്നങ്ങനൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, നമുക്കൊരു ഡ്രീംസ് ഉണ്ടെങ്കിൽ, നമ്മളത് കുട്ടിയുടെ മേലെ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം, അടിച്ചേൽപ്പിക്കുകയല്ല, നമുക്ക് ആ കുട്ടികളിൽ ഇംപ്ലാന്റ് ചെയ്യാം. ആ കുട്ടികളെ മനസ്സിലെ ഇംപ്ലാന്റ് ചെയ്ത് ആ കുട്ടിക്ക് താല്പര്യം വന്ന് അതിനുശേഷം ആ കുട്ടിയെ നമ്മൾ ആ റൂട്ടിലേക്ക് വിടുകയാണെങ്കിൽ ആ കുട്ടി അതിൽ ശോഭിക്കും, ആ കുട്ടി അതിൽ വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പാരന്റ്സ് കുട്ടികളുടെ മേലെ നിങ്ങളുടെ ഡ്രീംസ് അടിച്ചേൽപ്പിക്കരുത്, അത് ഇംപ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളാണ് പൊതുവായിട്ട് ഒരു ജോബ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് ടിപ്സുകൾ, നിങ്ങൾക്കൊരു നല്ലൊരു ജോബ്സ്, നല്ലൊരു ജോബ്, അതോടൊപ്പം നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പ്രാപ്തരാകുന്ന, നിങ്ങൾക്ക് അതിന് കഴിയുന്ന കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ആ ടിപ്സുകളിലേക്ക് നമുക്ക് ആദ്യം പോകാം, അതിനുശേഷം കോഴ്സുകളെ കുറിച്ച് പറയാം. ഒന്ന്, പ്രധാനമായിട്ട് നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സെറ്റ് എ ഗോൾ എന്നുള്ളതാണ്. സെറ്റ് എ ഗോൾ, ടാർഗറ്റിംഗ് എ ഗോൾ, നിങ്ങളൊരു ലക്ഷ്യം എപ്പോഴും മനസ്സിൽ വെക്കുക എന്നുള്ളത്, ഒരു ലക്ഷ്യത്തെ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ, പ്രത്യേകിച്ചും ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കാണ്, കാരണം പ്ലസ് ടുവിന്റെ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്, അതിനുശേഷം നമുക്ക് കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സിലൊരു ഗോൾ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യം, ഒരു അംബിഷൻ. ഞാന് എനിക്ക് ഇന്ന ജോലി വേണം, ഞാൻ ഇന്ന ആളാകും, എനിക്ക് ഇന്ന ജോലി കിട്ടേ പറ്റും, ഞാൻ ഇന്ന പോസ്റ്റിൽ എത്തി തീരും, അങ്ങനെ ഒരു ഗോൾ നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക, ഇന്ന് മുതൽ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. വെറുതെ അങ്ങനെ പ്ലസ് ടു പഠിച്ചു, അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നെറ്റും സെറ്റും ഒക്കെ കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും? ആ രീതിയിൽ നിൽക്കാതെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എനിക്ക് ഭാവിയിൽ വക്കീലാവണം, എനിക്ക് ഭാവിയിൽ ഒരു ഡോക്ടർ ആകണം, എനിക്ക് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കൊരു ഐ എ എസ് ഐ പി എസ് എടുക്കണം. ഇങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യുക എന്നുള്ളത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് എ ഗോൾ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും അതിൽ വേണ്ട. അപ്പൊ ഇതേവരെ നിങ്ങൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ഗോള് സെറ്റ് ചെയ്യുക, എനിക്ക് ഇന്ന ആളാവണം, അങ്ങനെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഒന്നാമത്തെ ഘടകം. ദെൻ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കൺസിഡർ യുവർ ഇൻട്രസ്റ്റ് എന്നാണ്. കൺസിഡർ യുവർ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യത്തെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തെ കൂടി അത് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് താല്പര്യം, എന്നാൽ ഏറ്റവും കൂടുതൽ അധികാരം കിട്ടുന്നത് നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് താല്പര്യം, പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഗ്ലാമർ പരിവേഷം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതും ഐ പി എസ് ആണ്, അതുകൊണ്ട് ഞാൻ ഐ പി എസ് എടുക്കുന്നു. ആ രീതിയിൽ പോകാതെ നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് പ്ലസ് 10 ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണ് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റും, അതോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളും അതും കൂടി നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യാനുള്ള ഒരു വലിയ ഘടകമാണ്. കാരണം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് കൊമേഴ്സ് എടുക്കുന്നു, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് നിങ്ങൾ കൊമേഴ്സ് എടുക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ നഴ്സിംഗിന് പോകുന്നു, അതൊരു ശരിയായിട്ടുള്ള പ്രവണത അല്ല. അത് നിങ്ങൾ ശോഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിനെ കുറിച്ചും കൺസിഡർ ചെയ്യുക. അതുകൂടി കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഒരു ഗോള് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. അപ്പൊ ഒന്ന്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ഒരു അംബിഷൻ നിങ്ങൾ ഇന്നും നില സെറ്റ് ചെയ്യണം. രണ്ടാമത് ഞാൻ പറഞ്ഞു അതിൽ നിങ്ങൾ വേണ്ടതാണ് നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങൾക്ക് പഠിച്ച സബ്ജക്റ്റോ അല്ലെങ്കിൽ താല്പര്യമുള്ള സബ്ജക്റ്റോ അതും കൂടി കൺസിഡർ ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് രണ്ടാമത് കാര്യം. ദെൻ മൂന്നാമത്തെ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ചും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ജോബ്
അല്ലെങ്കിൽ നിങ്ങളുടെ അംബിഷൻ അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുക. ഈ ജോലിയുടെ സാധ്യതകൾ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ ഒരു സിവിൽ സർവീസ് പഠിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സിന് പോകുന്നു, ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കോഴ്സ് ആ ജോലി എങ്ങനെയാണ്? അത് വളരെ പ്രഷറുള്ള ജോലിയാണോ? അതിന് സമൂഹത്തിൽ അന്തസ്സം ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, എന്റെ കുടുംബ ഫാമിലി റിലേഷൻസ് ബന്ധപ്പെട്ട് പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എന്റെ മനസ്സ് അതിനുള്ള പ്രാപ്തിയുണ്ടോ, എനിക്ക് ഒരു ശാരീരികമായിട്ടുള്ള മാനസികമായ ഫിറ്റ്നസ് അതിനുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ ഭംഗിയായി അതിന്റെ പ്രോൺസ് ആൻഡ് കോൺസ് എന്നാണ് അതിന്റെ നല്ല വശങ്ങൾ ചെയ്ത വശം അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാനുള്ളതാണ്. ആ ജോലിയുടെ സാധ്യത, ആ കോഴ്സിന്റെ സാധ്യത, ഈ കോഴ്സ് പഠിച്ചാൽ എനിക്ക് എന്നെ ജോലി കിട്ടുമോ, ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും, ആ ജോലി കിട്ടാൻ എളുപ്പമാണോ, ആ ജോലിയിൽ കൂടുതൽ സാലറി ഉണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന സാലറി അതിന് കിട്ടുമോ, ആ ജോലി കിട്ടിയാൽ എനിക്ക് സമൂഹത്തിൽ അന്തസ് ഉണ്ടാവുമോ, ആ ജോലി കിട്ടിയാൽ എനിക്ക് നല്ലൊരു ലൈഫ് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മൂന്നാമത്തെ ഘടകം. അപ്പൊ ഒന്ന്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. രണ്ട്, നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക. ആ കൺസിഡർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. മൂന്നാമത്, ആ ജോബിനെ കുറിച്ച്, ആ കോഴ്സിനെ കുറിച്ച് വളരെ ഭംഗിയായി അനലൈസ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ, നിങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചു, ആ സബ്ജക്റ്റിന് അനുയോജ്യമായുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു, ആ ജോലിയെക്കുറിച്ച് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ജോലികളാകാം, കോഴ്സുകളാകാം, ജോലികളാകാം, അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫൈനലി അനലൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു മൂന്നോ നാലോ ജോലികളെ കുറിച്ച് നിങ്ങൾ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. എന്ന് വെച്ചാൽ മൂന്നോ നാലോ ജോലികളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഓപ്ഷനായിട്ട് വയ്ക്കുക, പ്രിഫറൻസ് ആയിട്ട് വയ്ക്കുക. ഈ മൂന്ന് ജോലികളും എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ നാല് ജോലികളും എനിക്ക് കുഴപ്പമില്ല, ഇത് നാലും എൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ്. ഈ നാല് ജോലികളും കിട്ടിയാൽ എൻ്റെ ഭാവി വളരെ നല്ല ഭാവിയാകും, എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടും, നല്ലൊരു വരുമാനം കിട്ടും, തുടങ്ങിയ രീതിയിൽ നാലോ മൂന്നോ നാലോ അഞ്ചോ ജോലികൾ നിങ്ങൾ പ്രിഫറൻസിനായിട്ട് വെക്കുക. അതാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ദെൻ ഫൈനലി, ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി നേടുക എന്നുള്ളത്, ഒരു പ്രായോഗിക അറിവ് കൂടി ഈ ജോലിയെക്കുറിച്ച് നേടുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഭാവിയിൽ ഒരു വക്കീലാകണമെന്നാണ് ആഗ്രഹം എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങൾ വക്കീലുണ്ടെങ്കിൽ വക്കീലാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് വൈസായുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ടുള്ള ആളുകളോ, അല്ലെങ്കിൽ അകന്ന് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വക്കീലന്മാരോ ലോയേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുക, അവരുമായി അവരുടെ ജീവിത രീതി നമ്മൾ വീക്ഷിക്കുക, അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ളത് കാണാം. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് ചോദിച്ച് അവരുടെ ജീവിത രീതി കണ്ട് അവർക്ക് ഈ ജോലി എത്ര ശോഭിക്കാൻ കഴിയുന്ന, ആ ജോലിയുടെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതുകൊണ്ടുള്ള മെറിറ്റുകൾ എന്താണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അറിയുക. അത് ഇപ്പം നമ്മൾ ഈ പറയുന്ന LLB എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റു ജോലി നോക്കുക. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത കാലത്ത് യൂത്തുകൾക്ക്, ചെറുപ്പക്കാരായുള്ള കുട്ടികൾ, പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ഒരുപാട് കുട്ടികൾ കയറും, അതുപോലെ സബ് ഇൻസ്പെക്ടറായിട്ട് ഒരുപാട് ആളുകൾ കയറും. അപ്പൊ ആ യൂണിഫോമിന്റെ പ്രൗഢി കണ്ട് കയറുന്ന ആളുകളുണ്ട്, ആ ജോലിയുടെ ഒരു പ്രൗഢി കണ്ട് കയറുന്ന ആളുകൾ. പക്ഷെ അതിൽ കയറി കഴിഞ്ഞ ശേഷം ആ ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ അത് റിസൈൻ ചെയ്ത് മറ്റു ജോലിക്ക് പോകുന്ന ആളുകളും ഒരുപാട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആക്കി തയ്യാറാക്കിയ ആ ജോലിയെ കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് കൂടി നിങ്ങൾ നേടുക. ആ ജോലിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ആ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുമായി നേരിട്ട് നിങ്ങൾക്ക് സംവദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂകൾ കാണാം, അങ്ങനെ നേരിട്ട് പോയി കണ്ടിട്ടോ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അറിവ് നേടിയിട്ടോ ആ ജോലിയുടെ പ്രോൺസ് ആൻഡ് കോൺസ്, നമ്മൾ നേരത്തെ അതിന്റെ നല്ല വശവും ചീത്ത വശം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഈ ജോലി എനിക്ക് സാധ്യമാണോ, ഈ ജോലി കൊണ്ട് എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ജോലിക്ക് ഞാൻ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആണോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി ചിന്തിച്ചതിന് ശേഷം ഫൈനലി നിങ്ങൾ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആ താല്പര്യത്തിനനുസരിച്ച, ആ ജോബിനനുസരിച്ച്, നിങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള ആ ജോബിന് വേണ്ടുന്ന ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റാതെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഇതാണ് നിങ്ങൾ പൊതുവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, എന്താണ്, നിങ്ങൾ സെറ്റ് എ ഗോൾ, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ താല്പര്യം, നിങ്ങളുടെ താല്പര്യം, ഇത് രണ്ടും കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അനലൈസ് ചെയ്യുക ആ കോഴ്സിനെ കുറിച്ചും, ആ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലിയെക്കുറിച്ചും വളരെ ഭംഗിയായി അനലൈസ് ചെയ്ത് മൂന്നോ നാലോ കോഴ്സുകളിൽ നിന്ന് പ്രിഫറൻസിന് വേണ്ടി വെക്കുക. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ നോളജ് നേടിയതിനു ശേഷം ഇതിലേതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് ആകുന്നത്, ആ ജോലി നിങ്ങൾ, ആ കോഴ്സ്, ആ ജോലിക്ക് കിട്ടാവുന്ന കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കണേ. നിങ്ങളുടെ വഴികളിൽ ഒരു തെറ്റുമില്ലാതെ നിങ്ങൾക്ക് ആ ജോബിലേക്ക്, നിങ്ങളുടെ അംബിഷനിലേക്ക്, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളൊരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള കാര്യമാണ്. അതിനുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞാൽ പൊതുവായിട്ട് സയൻസ് സ്ട്രീം പഠിച്ച ആളുകൾ വേറെ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്ട്രീം വേറെ ഉണ്ടായിരിക്കും, കോമേഴ്സ് പഠിച്ച സ്ട്രീം ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഓറിയന്റേഷൻ വേറെ ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ സയൻസ് പഠിച്ചവർക്ക് ഒരു രീതിയാണ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് വേറെയാണ്, കോമേഴ്സ് പഠിച്ചവർക്ക് വേറെയാണ്. അപ്പൊ ഇവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വ്യത്യസ്തമായിട്ട് ജോബ് ഓറിയന്റഡ് കോഴ്സും നമുക്ക് സാധ്യമാണ്. അപ്പോ അടുത്ത ക്ലാസ് നമ്മളിങ്ങനെ ഓരോ കോഴ്സുകൾക്ക്, ഓരോ സ്ട്രീംസിനും, സയൻസ് വേറെ, ഹ്യൂമാനിറ്റീസ് വേറെ, കോമേഴ്സ് വേറെ,
ഇതിനെല്ലാം അനുയോജ്യമായ കോഴ്സുകളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ് വളരെ വിശദമായിട്ട് ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ വളരെ ഷോർട്ടാക്കി ഞാൻ കുറച്ച് പറയാം. ഈ മൂന്ന് സ്ട്രീംസുകളും ഏതൊക്കെയാണ്? ഹ്യൂമാനിറ്റീസ്, അതുപോലെ കോമേഴ്സ് ആൻഡ് സയൻസ്. ഈ മൂന്ന് സ്ട്രീംസുകൾക്കും പൊതുവായി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം അടുത്ത ക്ലാസ് നമുക്ക് ഇതിൽ ഓരോന്നും വ്യത്യസ്തമായി തിരഞ്ഞെടുത്ത് നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ മൂന്ന് കോഴ്സുകൾ, മൂന്ന് സ്ട്രീമുകൾ ഏതൊക്കെ? സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കോമേഴ്സ് ഉണ്ട്. മൂന്ന് സ്ട്രീമുകൾക്കും പൊതുവായി ചെയ്യാൻ പറ്റാവുന്ന ചില ജോബ് ഓറിയന്റഡ് കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ ആണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഓർക്കുക, പൊതുവെ ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള, നേരത്തെ ഞാൻ പറഞ്ഞു ഇക്കോണമിക് കണ്ടീഷൻ ഓഫ് ഫാമിലി ഞാൻ പറഞ്ഞു, ആ ഇക്കോണമിക് കണ്ടീഷൻ ഓഫ് ഫാമിലി പറഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടണം, ഒരു ഇൻകം ഏൺ ചെയ്യണം, ഈ രീതിയിലുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മാർഗം ഒന്ന്, 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം എഴുതാം, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അതോടൊപ്പം UPSC എക്സാം എഴുതാം, RRB എഴുതാം, ബാങ്ക് എക്സാം, ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് ശ്രമിക്കാം. അങ്ങനെയാണ് അതിന് പ്രത്യേകിച്ച് വേറെ സ്ട്രീംസിന് ഒരു ഘടകമൊന്നുമില്ല. നിങ്ങൾക്ക് പൊതുവെ ഈ കോഴ്സ് ചെയ്യുക ഇങ്ങനെ ഒരു രീതി ചെയ്യാം. അതിന് ഒന്നോ രണ്ടോ ഒരു വർഷമോ ഒന്നര വർഷം നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ളൊരു കോച്ചിങ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സാധാരണ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാം. ഇപ്പോൾ കേരള PSC ആണെങ്കിൽ ലാസ്റ്റ് മുതൽ നിങ്ങൾക്ക് എഡി ക്ലർക്ക്, അതോടൊപ്പം പോലീസ് കോൺസ്റ്റബിൾ, എക്സൈസ് ഗാർഡ് തുടങ്ങിയ കോഴ്സുകളുള്ള ഈ പ്ലസ് ടു നിലവാരത്തിലുള്ള കോഴ്സുകളാണ്, പ്ലസ് ടു നിലവാരത്തിൽ വരെയുള്ള കോഴ്സുകളാണ്, ജോബുകളാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ പൊതുവെ ഒരു ജോലി കിട്ടിയാലും മതി, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലും മതി എന്നെങ്കിൽ നിങ്ങൾക്ക് കേരള സംസ്ഥാന PSC എക്സാം എഴുതാം, SSC, UPSC, RRB, ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ മൂന്ന് വിഭാഗക്കാർക്കും ഈ മൂന്ന് സ്ട്രീമുകൾക്കും പൊതുവെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് TTCക്ക് പോവാം, അല്ലെങ്കിൽ ഡിഗ്രി എടുക്കാം. അത് കഴിഞ്ഞാൽ അത് മൂന്ന് സ്ട്രീംസിനും ഡിഗ്രി എടുക്കാം. അത് കഴിഞ്ഞാൽ BEd, NET, SET ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷണൽ. നമുക്കറിയാം സമൂഹത്തിൽ അത് ടീച്ചിങ് നമുക്ക് വേറെ പറയാം. നമുക്കറിയാം സമൂഹത്തിൽ വളരെ അന്തസ്സുള്ള, അഭിമാനമുള്ള, കേരള ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നല്ല സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് അത് ടീച്ചിങ് എന്ന് പറയുന്നത്. പോസിബിൾ ടീച്ചിങ് തിരഞ്ഞെടുക്കാം. രണ്ടാമത് ലോ ഉണ്ട്, ലോ നിയമം നമുക്കറിയാം, അഡ്വക്കേറ്റ് അല്ലേ. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചവത്സര LLB ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ 3 വർഷം LLB ഉണ്ട്. LLB എടുത്ത് നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ആകാം, ആ വഴിക്ക് പോവാം. അതോടൊപ്പം സോഷ്യൽ വർക്ക് എടുക്കാം. അപ്പൊ നമുക്ക് സോഷ്യൽ വർക്ക് അറിയാം, BSW, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, MSW ഉണ്ട്. അങ്ങനെ സോഷ്യൽ വർക്കിലൂടെ, സോഷ്യൽ വർക്ക് എടുത്തു കഴിഞ്ഞാലും BSW, MSW എടുക്കും, കേരള ഗവൺമെന്റിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, വുമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ എല്ലാം ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പൊ സോഷ്യൽ വർക്ക് ഇതുപോലെ പൊതുവായി മൂന്ന് സ്ട്രീംസുകൾക്കും ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്ക് ജേർണലിസം, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉൾപ്പെടുന്ന, ജേർണലിസം ഉൾപ്പെടുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആനിമേഷൻ ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് വളരെ പ്രസിദ്ധമായിട്ട് ഒരു കോഴ്സാണ്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, അതും ലൈബ്രറി സയൻസ് വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളെല്ലാം മൂന്ന് വിഭാഗക്കാർക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റാവുന്ന കോഴ്സുകളാണ് എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ കോഴ്സുകളെ കുറിച്ചും വിശദമായി പഠിക്കാം. സയൻസ് സ്ട്രീമുകൾക്ക് പഠിക്കാൻ പറ്റാവുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതാണ്, ഹ്യൂമാനിറ്റീസുകൾക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതാണ്, കൊമേഴ്സ് വിഭാഗക്കാർക്ക് പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളും നല്ല കോഴ്സുകളും എളുപ്പത്തിൽ ജോലി ലഭിക്കാൻ പറ്റാവുന്ന കോഴ്സുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത സൺഡേ മുതൽ ഓരോ ആഴ്ചകളും ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ കോഴ്സുകളെ കുറിച്ച് വളരെ വിശദമായി പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്ര മാത്രമേ പഠിക്കുന്നുള്ളൂ, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് പൊതുവെ ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മളിടുക. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ മുടക്കരുത്, എല്ലാ ഞായറാഴ്ചയും കാലത്ത് ഇതേ സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാം. എല്ലാവരും വളരെ ഭംഗിയായി ക്ലാസ്സുകളാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഫിനാൻഷ്യലായിട്ടോ മറ്റ് ഡാറ്റാപരമായോ ഒരു തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. എന്നാൽ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമോ അതേസമയം വളരെ അറിവ് നൽകുന്ന വളരെ നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിലേ കറക്റ്റ് എല്ലാ ഞായറാഴ്ചയും കൂടി ആ ക്ലാസ്സിലിടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലാസ്സുകൾ കാണാനും കാണാനും കഴിയുന്നുള്ളൂ. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടുന്ന നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവരും വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.